ഹൂൺബെർഡ് നിർമ്മാണത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകം എന്ന് പറയുന്നത് മാധ്യമമാണ് നമ്മുടെ ഇവിടെ സാധാരണയായി മാധ്യമമായി ഉപയോഗിക്കുന്നത് വൈക്കോല് ചകിരിച്ചോറ് റബ്ബറിൻ്റെ അറുക്കപ്പൊടി വാഴത്തട എന്നിവയാണ് സ്വർണ്ണ നിറമുള്ളതും അതോടൊപ്പം തന്നെ പഴകാത്തതും നല്ല വൃത്തിയുള്ള വൈക്കോലാണ് നമ്മൾ സാധാരണ മാധ്യമമായി ഉപയോഗിക്കുന്നത് ഈ മാധ്യമം അണുവിമുക്തമാക്കാൻ മൂന്ന് വഴികളാണ് ഉള്ളത് ഒന്നാമത് ആവിയിൽ പുഴുങ്ങിയെടുക്കുക അല്ലെങ്കിൽ തിളപ്പിച്ചെടുക്കുക രാസ രാസലായനിയിൽ മുക്കിയെടുക്കുക കാർബൻ ഡാസിം ഏഴര ഗ്രാമും ഫോർമെലിൻ അമ്പത് മില്ലി ലിറ്റർ നൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കി യോജിപ്പിച്ചെടുക്കുക അതിനകത്തേക്ക് നമ്മുടെ മാധ്യമമായ വൈക്കോൽ പതിനെട്ട് മണിക്കൂർ കുതിർത്ത് വയ്ക്കുക കുതിർത്ത് വെച്ചത് പിറ്റേ ദിവസം വാർന്ന് കളഞ്ഞ് വൃത്തിയുള്ള ഒരു പ്രതലത്തിൽ ഇട്ട് വെള്ളത്തിന്റെ ഈർപ്പം കുറച്ചെടുക്കുക അമ്പത് ശതമാനത്തോളം ഈർപ്പമാകുമ്പോൾ അത് ബെഡിടാൻ പാകമായി വരും അതായത് വൈക്കോൽ നമ്മൾ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ വെള്ളം ഇറ്റിട്ട് വീഴത് എന്നാൽ അതിനകത്ത് ജലാംശം ഉണ്ടാവുക തന്നെ വേണം ബെഡ് തയ്യാറാക്കുമ്പോൾ അറുപത് സെന്റിമീറ്റർ നീളവും മുപ്പത് സെന്റിമീറ്റർ വ്യാസവും നൂറ്റിയമ്പത് ഗേജ് കട്ടിയും ഉള്ളതായ പോളിത്തീൻ കവറുകളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് ബെഡ് നിർമ്മാണത്തിന് ആദ്യം വേണ്ടത് ശുചിത്വമാണ് അണുവിമുക്തമാക്കിയ ഒരു ട്രേയിൽ നമ്മുടെ ആവശ്യമുള്ള സ്പോൺ ഇളക്കിയിടുക അതിനെ ചെറുതായി പൊടിച്ചിടുക പത്ത് സെൻറ്റിമീറ്റർ കനത്തിൽ ആദ്യത്തെ അട്ടി വൈക്കോൽ വയ്ക്കുക അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിലായി ഒരു ലെയർ സ്പോൺ ഇടുക അടുത്ത അട്ടി വയ്ക്കുക വീണ്ടും ഒരു ലെയർ സ്പോൺ അരികിൽ കുടുങ്ങിയിടുക സാധാരണയായി നമുക്ക് നാല് അട്ടി വരെയാണ് ഇടാൻ പറ്റുന്നത് നാലാമത്തെ അട്ടിയിൽ എല്ലാ ഭാഗത്തേക്കും സ്പോൺ വിതറിയിടുക ഇതിന് ശേഷം അണുവിമുക്തമാക്കിയ ഒരു മുട്ടു ഉപയോഗിച്ച് നൂറ് മുതൽ ഇരുന്നൂറ് സുഷിരങ്ങൾ വരെ ഈ ബെഡിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് ഇങ്ങനെ തയ്യാറാക്കിയ ബെഡുകളെ നമ്മൾ ഒരു ഡാർക്ക് റൂമിലേക്ക് മാറ്റുന്നു ആ ഡാർക്ക് റൂമിൽ പതിനാല് ദിവസങ്ങൾ ഇവിടെ സൂക്ഷിക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ ബെഡുകളെ ഒരു ക്രോപ്പിംഗ് റൂമിലേക്ക് മാറ്റുന്നതാണ് ഈ ക്രോപ്പിംഗ് റൂമിൽ വെക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ അതിൻ്റെ ഇൻഷ്യൽസ് വന്നിട്ടുണ്ടാകും അതിനോടനുബന്ധിച്ച് നമ്മൾ ബ്ലേഡ് വെച്ച് കൂടുതൽ കീറി വിട്ടുകൊടുക്കുക കോഴി കീഴ് വിടുന്നതിനനുസരിച്ച് ഈ ഇൻഷൽസ് പുറത്തേക്ക് വന്ന് കൂടുതൽ മഷ്റൂംസിനെ നമ്മൾക്ക് കിട്ടും ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ബെഡിനെ നമുക്കൊരു മൂന്ന് വിളവ് വരെ എടുക്കാൻ പറ്റും